ലവ്ലി ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഈ പ്രാവശ്യം കുറച്ച് പ്ലാന്റൊക്കെ സെയിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീണ്ടും വാട്ടർ ലിലീസ് വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് ഓസ്ട്രേലിയൻ വെറൈറ്റി ആയ അൾട്രാൻസ് ആൻഡ് ജൈജാൻഡിയ. നല്ല പ്ലാന്റാണ് കേട്ടോ. നമുക്ക് ഇതിന് ഇതൊരു ട്രോപ്പിക്കലാണെന്ന് പറയാം, പക്ഷേ ഇത് വിവി പാരസ് അല്ല. നമുക്ക് ട്യൂബറിൽ നിന്നാണ് നമുക്ക് തൈകൾ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ അടുത്തുള്ളൊരു സുഹൃത്ത് തന്നെയാണ്, തൃശ്ശൂരുള്ള ഒരാൾ തന്നെയാണ് നമുക്കിത് അയച്ചു തന്നത് കേട്ടോ. അയച്ചാലല്ല, അവരൊരു ഷോപ്പിൽ കൊടുത്ത് ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ അവിടെ പോയി വാങ്ങിച്ചു. അപ്പോൾ അതാ ഇതിങ്ങനെ ഒരു കവറിലാക്കി, അത്യാവശ്യം നല്ല പാക്കിംഗ് ആയിരുന്നു കേട്ടോ. വെള്ളമൊക്കെ നനച്ച് കറക്റ്റായിട്ടാണ് പാക്ക് ചെയ്ത് തന്നത്. പിന്നെ ബോക്സിലാക്കണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ബോക്സിലാക്കണ്ട എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതാ അതിങ്ങനെ നീളം കൂടിയ പ്ലാന്റ്സാണ്, പക്ഷേ കറക്റ്റായിട്ട് ഒന്നും ഒടിയാതെയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടി കേട്ടോ. അപ്പോൾ അതെല്ലാം ട്യൂബർ പ്ലാന്റ്സാണ്. ട്യൂബർ പ്ലാന്റ്സും ഉണ്ട്, അതുപോലെ തന്നെ ട്യൂബർ ഇല്ലാത്ത പ്ലാന്റ്സും ഉണ്ട്. ട്യൂബർ പ്ലാന്റ്സിന് നമുക്ക് കുറച്ചും കൂടെ നമ്മൾ കൂടുതൽ പൈസ കൊടുക്കണം. അതുപോലെ തന്നെ ട്യൂബർ ഇല്ലാത്ത പ്ലാന്റ്സിന് നമ്മൾ അതിലും കുറച്ച് പൈസ കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഒരു 7 എണ്ണമാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ ആ കുട്ടി എനിക്ക് 2 എണ്ണം ഫ്രീ ആയിട്ട് തന്നിരുന്നു. അങ്ങനെ നമുക്ക് മൊത്തം 9 പ്ലാന്റ്സാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇനി ഇത് നടണം. അപ്പോൾ ഇതിനകത്ത് കണ്ടില്ലേ, അപ്പോൾ ഈ ട്യൂബറിൽ നിന്ന് ചിലത് വിട്ട് നിൽക്കുന്നുണ്ട്. അത് കുഴപ്പമില്ല, നമ്മൾ ഇത് പതുക്കെ വിടിയിച്ചിട്ട് നട്ടാൽ മതി കേട്ടോ. പിന്നെ ഇതാ എനിക്ക് കിട്ടിയ അടുത്ത പണിയാണ് കേട്ടോ അത്. അപ്പം നമ്മൾ ചാണപ്പൊടി വാങ്ങിച്ചിട്ട് ഇങ്ങനെ കാർ ഷെഡിൻ്റെ സൈഡിലാണ് വാങ്ങിച്ചു വെച്ചത് കേട്ടോ. പക്ഷേ എലിയുടെ ലീലാവിലാസം കൊണ്ട് ആ 2 ചാക്കും അത് കുത്തിപ്പൊളിച്ച് ചാണപ്പൊടി മുഴുവൻ അവിടെ താഴെ പോയേക്കാണ് കേട്ടോ. 8 ദിവസം കൊണ്ട് ചെയ്ത പണിയാണ്. ഇനി ഇത് എങ്ങനെയാണ് ആ മെറ്റലിൽ നിന്ന് വാരിയെടുക്കാമെന്ന് പോലും എനിക്കറിയില്ല. അപ്പം ഇനി മുറത്തിലൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ പറയില്ലേ, ചേറ്റി എടുക്കുക അല്ലെങ്കിൽ പെയ്റ്റ് എടുക്കേണ്ടൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇത് ഒരു നല്ലൊരു ടാസ്ക്കാണ്. ഇനി എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പണിയാണത്. കുറേശ്ശെ മേളിൽ നിന്ന് ഞാൻ മെറ്റലില്ലാതെ കുറേശ്ശെ ഇങ്ങനെ പോയിട്ട് എടുത്തുകൊണ്ട് പോയിട്ടാണ് നമ്മൾ ചെടി നട്ടുകൊണ്ടിരുന്നത് കേട്ടോ. ഇനി അടുത്തത് എനിക്ക് കിട്ടിയൊരു മുട്ടൻ പണിയാണ് കേട്ടോ. ഈ പ്ലാന്റ്സ് 3 എണ്ണം വാട്ടർ ലില്ലിയാണ്, ആമ്പലാണ്. ഇത് ഫസ്റ്റ് കാണുന്നത് നമുക്ക് അറിയാലോ, പർപ്പിൾ ജോയ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ്. അപ്പോൾ ഈ പർപ്പിൾ ജോയും അതുപോലെ തന്നെ ട്രോപ്പിക്കൽ സൺസെറ്റ് പർപ്പിൾ കളറാട്ട, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു, ദീപ എനിക്കൊരു കോമ്പോസെറ്റ് ഉണ്ട്, ആർക്കെങ്കിലും ചോദിക്കാമോന്നു. ഞാനങ്ങനെ പലർക്കും വിറ്റ് കൊടുക്കാറുണ്ട് കേട്ടോ, നമുക്ക് യൂട്യൂബ് ചാനലുള്ളവനുണ്ട്. അപ്പോൾ ഇത് പർപ്പിൾ കളറാട്ടാണ് കേട്ടോ. അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇതിന് 550 ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ ഗ്രൂപ്പിലിട്ടു, നമുക്ക് ബ്രോഡ്കാസ്റ്റ് മെസ്സേജായിട്ട് ഇട്ടു വാട്സപ്പിൽ. അപ്പോഴേക്കും നമ്മൾ സ്ഥിരമായിട്ട് പ്ലാന്റ്സ് കൊടുക്കുന്ന ഒരാൾ, നമ്മൾ പലപ്പോഴും ഫ്രീ പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. ആൾ വന്നിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് വേണം, എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ല. ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല. അപ്പോൾ തന്നെ ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടു, ഇപ്പോൾ വേണ്ട, ഇപ്പോൾ നീ ആരും അയക്കണ്ട, നമുക്കത് സെയിലായെന്ന്. ആളെന്നോട് പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു, പൈസ ഇട്ടില്ല. പിറ്റേ ദിവസം, അപ്പോൾ 2 ദിവസം നമുക്ക് ഭയങ്കര കാറ്റും മഴയൊക്കെ ആയതുകൊണ്ട് ഇൻവെർട്ടറൊക്കെ കട്ടായിപ്പോയി, നമുക്ക് നെറ്റ് കണക്ഷൻ ഇല്ല കേട്ടോ വീട്ടിൽ. ആൾക്ക് എന്നെ ഡയറക്റ്റായിട്ട് കോള് വിളിക്കാം. അപ്പോൾ ഒരു രാത്രി ഒരു 8:30 മണിക്ക് നേരത്താണ് ഞാൻ ഇട്ടത് കേട്ടോ ഈ മെസ്സേജ് ബ്രോഡ്കാസ്റ്റായിട്ട്. പിറ്റേ ദിവസം ഉച്ച വരെ ആളുടെ റെസ്പോൺസൊന്നുമില്ല, യാതൊന്നുമില്ല. കാരണം ഞാൻ വാട്സപ്പ് എനിക്ക് കിട്ടണില്ല. ഞങ്ങളങ്ങനെ ഒന്ന് പുറത്ത് പോയി, ചൊവ്വാഴ്ചയായിരുന്നു, പള്ളിയിലൊക്കെ പോയി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ 2:30 ആയപ്പോൾ ആളുടെ മെസ്സേജ് ഉണ്ട്. ആളുടെ അഡ്രസ്സും എല്ലാം ഞാൻ ആ കുട്ടിക്ക് കൊടുത്തു കേട്ടോ, അതായത് പ്ലാന്റ്സ് അയക്കുന്ന ആൾക്ക് കൊടുത്തു. ആളെന്നോട് പറയാണ്, ഞാൻ യൂട്യൂബിൽ നോക്കി കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് പൈസ കുറവാണ്, നിങ്ങളെക്കാളും പൈസ കുറവാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്കിത് വേണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, അപ്പോൾ നമുക്ക് ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ ആ കുട്ടിയെ വിളിച്ച് പറഞ്ഞു, കഴിഞ്ഞിട്ട് ആ കുട്ടി എനിക്ക് എൻ്റെ പേരിൽ അയച്ചു. അങ്ങനെ എനിക്ക് കിട്ടിയ പ്ലാന്റ്സാണ് ഇത് 3 കേട്ടോ. അപ്പോൾ എനിക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടായിരുന്നു നോക്കൂ. ഒരു ഓർഡർ തന്നു, ആ ഓർഡർ തിരിച്ച് വേണ്ടാന്ന് പറയുക, അതൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ ചിലർ ചോദിക്കുമ്പോൾ എങ്ങനെയാണ് പ്ലാന്റ്സിന് ചിലരുടെ കയ്യിൽ വില കുറവും ചിലരുടെ കയ്യിൽ എങ്ങനെയാണ് വില കൂടുതലെന്ന് ചോദിക്കും. ഒന്നാമത് പർപ്പിൾ ജോയ് ഒരു വിലയുള്ള പ്ലാന്റ്സാണ്. അതും പറഞ്ഞിട്ട് പർപ്പിൾ കളറാട്ടയുടെ കണ്ടോ, എനിക്ക് 2 തൈ അതിനകത്തു നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് പർപ്പിൾ കളറാട്ടയുടെ, ഇത് പർപ്പിൾ കളറാട്ടയാണ്, അതിനകത്ത് 2 തൈ നിങ്ങൾക്ക് കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡിലിരിക്കുന്നത് അതിൻ്റെ ഒരു ഇതാ ഞാൻ ഇപ്പോൾ പിടിച്ചിട്ടില്ലേ കയ്യെ, അതിൻ്റെ ഒരു തൈയും കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ട്രോപ്പിക്കൽ സൺസെറ്റാണ്. ട്രോപ്പിക്കൽ സൺസെറ്റ് ബഡ് ഇല്ലാത്തതാണ്, പക്ഷേ നമുക്ക് അത് ഹെൽത്തി പ്ലാന്റ് തന്നെയാണ്. പ്ലാന്റിൻ്റെ സൈസിനനുസരിച്ചാണ് നമുക്ക് ഓരോരുത്തരും പല വിലയ്ക്ക് നമുക്ക് നൽകുന്നത് കേട്ടോ. പ്ലാന്റ് ചെറിയ പ്ലാന്റാണ്, ചെറിയ പ്ലാന്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് വില കുറവിന് കിട്ടും, 200 രൂപ 220 രൂപയ്ക്കൊക്കെ കിട്ടും. പക്ഷേ പ്ലാന്റിൻ്റെ ഇലകളുടെ അനുസരിച്ച്, പൂക്കളുടെ വലിപ്പം അനുസരിച്ച്, അതിൻ്റെ തണ്ടിൻ്റെ നീളം അനുസരിച്ച്, ക്രൗൺ ഏരിയ അതായത് അതിൻ്റെ കടഭാഗം അനുസരിച്ചൊക്കെ നമുക്ക് പലതും പല റേറ്റിലാണ് കിട്ടുന്നത്. അപ്പോൾ എന്താണ്, പല സ്ഥലത്തും പല റേറ്റിലായിരിക്കും നമുക്ക് പലരും സെയിൽ ചെയ്യുന്നത്.
അപ്പം അതാ എനിക്കുണ്ടായ ഒരു ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ എനിക്ക് വിഷമമൊന്നും ആയില്ല, കാരണം എനിക്ക് പ്ലാൻസ് ഇഷ്ടമാണല്ലോ. പക്ഷേ ആളിനെ വിളിച്ച് സോറിയൊക്കെ പറഞ്ഞു കേട്ടോ. ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.